ശ്വാസകോശ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള യുവാവ് ചികിത്സാ സഹായം തേടുന്നു. തിച്ചൂർ പള്ളിപ്പാടം സ്വദേശി ചള്ളിയിൽ ദീപക്കാണ് കാരുണ്യം തേടുന്നത്. ശ്വാസകോശത്തിൽ അപൂർവമായി വരുന്ന ആന്റി സിന്തസിസ് സിൻഡ്രം വിത്ത് ILD എന്ന അസുഖമാണ് ഈ 33-കാരനെ ബാധിച്ചിരിക്കുന്നത്. ശ്വാസകോശ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള യുവാവ് ചികിത്സാ സഹായം തേടുന്നു. തിച്ചൂർ പള്ളിപ്പാടം സ്വദേശി ചളിയിൽ ദീപക്കാണ് കാരുണ്യം തേടുന്നത്. ശ്വാസകോശത്തിൽ അപൂർവമായി വരുന്ന ആന്റി സിന്തസ് സിൻഡ്രോം വിത്ത് ILD എന്ന അസുഖമാണ് ഈ 33-കാരനെ ബാധിച്ചിരിക്കുന്നത്. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഒരു മാസമായി അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൃത്രിമ ശ്വാസം നൽകിയാണ് ഇതുവരെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ശ്വാസകോശം മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 1.5 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും ഒരു ഭീമമായ സംഖ്യ കണ്ടെത്തുന്നതിന് നമ്മുടെ കേരളത്തിനകത്ത് ഉടനീളം എല്ലാ പ്രദേശ കേരളം മാത്രമല്ല 1.5 കോടി രൂപ സമാഹരിക്കണമെങ്കിൽ ചെറിയ പണിയല്ല. അതിനാവശ്യമായ എല്ലാ നല്ല മനസ്സുകളും ഈ ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഉള്ള ഇടപെടൽ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണമെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് സെക്കന്ദരാബാദിലുള്ള യശോദ ആശുപത്രിയിൽ മാത്രമേ ശസ്ത്രക്രിയ നടത്താൻ കഴിയൂ. അതുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ തുക നിർധന കുടുംബാംഗമായ ദീപകിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. ഇപ്പോൾ തന്നെ ആശുപത്രിയിലെ 1 ദിവസത്തെ മരുന്നിനും ICU റൂം വാടകയ്ക്കുമായി ഏകദേശം 1 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. പിന്നെ ഇപ്പോൾ ICUയിലാണ് അഡ്മിഷന് മാത്രമായിട്ട് 1 ലക്ഷം രൂപ ആദ്യം വെക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലധികമായിട്ടുള്ളതാണ് എല്ലാ മനുഷ്യ യാതൊരു മാർഗവും ഞങ്ങൾക്കില്ല. അങ്ങനെ എല്ലാവരും കൂടി രക്ഷിക്കണം. നല്ലവരായ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. കലാകാരനും ഗ്രാഫിക് ഡിസൈനറുമായ ദീപക് സിനിമയിൽ ആർട്ട് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ അനഘയും 4 വയസ്സുള്ള മകനും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് ദീപകിൻ്റെ കുടുംബം. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിനായി പിതാവിൻ്റെ പേരിൽ തിച്ചൂർ ബറോഡ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഏകദേശം 1.5 കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ സംഖ്യ എങ്ങനെ കണ്ടെത്തും എന്നുള്ള വലിയ വിഷമത്തിലാണ് ദീപക്കും ദീപകത്തിൻ്റെ കുടുംബം. നാട്ടിലെ മുഴുവൻ നല്ല മനസ്സുകളും ചേർന്ന് ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ മുഴുവൻ നല്ല മനസ്സുകളും ദീപക്കിനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഈ ഇതിനാവശ്യമായ സംഖ്യ നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. കരുണയുള്ളവർ സഹായം എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒപ്പം ചേർക്കുന്നു.